പാടിയും പാടിപ്പിച്ചും സംഗീതത്തിൻ്റെ സ്വരരാഗ ലയതാളങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു വീടും വീട്ടുകാരനുമുണ്ട് മലയോരത്ത്. കുമാരനെല്ലൂർ പള്ളിക്കൽ റഹീസിൻ്റെ വീടും വീട്ടുകാരുമാണ് പഴയതും പുതിയതുമായ ഗായകർക്ക് പാടാനും പരിശീലിക്കാനും തങ്ങളുടെ വീട്ടിൽ അവസരമൊരുക്കുന്നത്. 30 വർഷം മുൻപ് പിതാവ് തുടങ്ങിവെച്ച ഈ പാട്ടു പാരമ്പര്യം ഇന്നും മുടങ്ങാതെ സൂക്ഷിക്കുകയാണ് റഹീസ്. കുമാരനെല്ലൂർ പള്ളിക്കൽ റഹീസിൻ്റെ വീടാണ് ഈ വേറിട്ട മാതൃകയിലൂടെ ശ്രദ്ധേയമാകുന്നത്. ഒരു ഗാനമേളയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉപകരണങ്ങളും ഈ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അസാധാരണ സംഗീത കളരി. ആഴ്ചയിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ഇവിടെ സംഗീത സദസ്സ് നടക്കാറുണ്ട്. മഴക്കാലമായാൽ വീടിൻ്റെ സിറ്റൗട്ടിലാണ് സദസ്സും വേദിയും. വെയിലായാൽ ടെറസിലായിരിക്കും ഗാനമേളകൾ അരങ്ങ് തകർക്കുക. കൊച്ചു കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള 50 ഓളം ഗായകരുടെ സംഗമമാണ് ഇവിടെ അരങ്ങേറുന്നത്. ഈ വീട് ഞങ്ങൾക്ക് ഒരു സംഗീത പഠന കേന്ദ്രം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ അതിനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുകയും അതേപോലെ തന്നെ മറ്റുള്ള ഏത് പ്രായക്കാർക്കും അവർ പ്രോത്സാഹനം അതേപോലെ തന്നെ അവർക്ക് പാടാൻ പരിശീലിപ്പിക്കലും എല്ലാം ഇവിടെ മാസത്തിൽ ഒരു 4 തവണ മിനിമം തന്നെ നടക്കുന്നുണ്ട്. ചില മാസത്തിലൊക്കെ അതിൽ കൂടുതലുണ്ടാവും, ചില ദിവസങ്ങൾ അടുപ്പിച്ചിട്ടുണ്ടാവും, ശനി ഞായറൊക്കെ ഉണ്ടാവും. ഏതായാലും ഈ കുറേ കലാകാരന്മാർക്ക് നല്ലൊരു ആശ്വാസമാണ് ഈ പറഞ്ഞ റഹീസിൻ്റെ ഈ വീട്. ആശയവിനിമയത്തിനായി ഇവരെല്ലാം ചേർന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. അരങ്ങേറ്റക്കാർ മുതൽ പരിചയസമ്പന്നരായ ഗായകർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. സംഗീതോപകരണങ്ങളെല്ലാം വായിക്കുന്നതിനുള്ള വിദഗ്ധരും ഈ സംഘത്തിലുണ്ട്. പുതുതായി എത്തുന്ന കലാകാരന്മാർക്ക് ഇവിടെ പരിശീലനം നൽകും, ധാരാളമായി പാടാനുള്ള അവസരവും നൽകും. മാത്രമല്ല പുറത്ത് ലഭിക്കുന്ന സ്റ്റേജുകളിൽ ഇവർക്കൊക്കെ അവസരങ്ങൾ നൽകിയും പ്രോത്സാഹിപ്പിക്കും. റഹീസിന് മ്യൂസിക് ഡ്രീം എന്ന പേരിൽ ഒരു ഗാനമേള ട്രോപ്പുണ്ട്. ട്രോപ്പിന് ലഭിക്കുന്ന വേദികളിൽ പുതിയ പുതിയ പാട്ടുകാർക്കടക്കം അവസരവും നൽകാറുണ്ട്. കൂടാതെ റഹീസ് MKM എന്ന പേരിൽ യൂട്യൂബ് ചാനലും ഉണ്ട്. സൂഫി ആൽബങ്ങൾ ഉൾപ്പെടെയുള്ള മ്യൂസിക് ആൽബങ്ങളും റഹീസ് പുറത്തിറക്കാറുണ്ട്. ഇതിലും നാട്ടിലെ പാട്ടുകാർക്കാണ് അവസരം നൽകുന്നത്. പിന്നെ ഫാദർ എന്നെ ആദ്യം തുടങ്ങിയത് ഫാദറാണ്. അപ്പോൾ ഈ ഫീൽഡിൽ ആദ്യം, അപ്പോൾ അന്നും കുറേ ആളുകൾ ഉണ്ടായിനി ഈ സംഗീത കൂട്ടായ്മയിൽ. പിന്നെ അതിനുശേഷം വാപ്പൻ്റെ കാലശേഷം പിന്നെ അത് വിപുലീകരിച്ചാണ്ട് പിന്നെ ഇപ്പോൾ കുറേ ആളുകളായി. ഒരു 60-60 ചെല്ലാൻ ആളുകൾ ഇവിടെ സജീവമായിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ട്, പിന്നെ പ്രായമുള്ള ആളുകളുണ്ട്. അപ്പോൾ പുതിയ തലമുറക്ക് ഇപ്പോൾ പൊതുവെ വേദി കുറവാണ്. അപ്പോൾ ഓൽക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിനുള്ളൊരു സൗണ്ട് സംവിധാനം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതും. അപ്പോൾ അതിൽ എല്ലാവരും സജീവമാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ പോലെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യും. പാടാൻ ആഗ്രഹമുള്ളവരും എന്നാൽ എവിടെയും അവസരങ്ങളും പ്രോത്സാഹനങ്ങളും കിട്ടാൻ ഇടയില്ലാത്തവരുമായ ധാരാളം പേരുടെ ആശ്രയ കേന്ദ്രമാണ് പള്ളിക്കൽ പാട്ടുവീട്. ഇശലംസ എന്നറിയപ്പെട്ടിരുന്ന റഹീസിൻ്റെ പിതാവ് സ്വന്തം വീട് കലാകാരന്മാർക്ക് അവസരങ്ങൾക്കായി തുറന്നുകൊടുത്ത മാതൃകയ്ക്ക് തുടക്കമിട്ടിട്ട് 30 വർഷത്തോളമായി.
ഇദ്ദേഹം മരിച്ചിട്ട് 2.5 വർഷത്തോളമായി. തുടർന്നാണ് ഗായകനായ മകൻ റഹീസ് പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. മാത്രമല്ല 3 ലക്ഷത്തോളം രൂപ ചെലവാക്കി ആധുനിക ഉപകരണങ്ങളെല്ലാം ഒരുക്കി നവീകരിച്ച് പാടാൻ പരിശീലിക്കാനുമുള്ള സൗകര്യവും മെച്ചപ്പെടുത്തി. പിതാവിന് ഈ പാട്ട് സംസ്കാരത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന ഉമ്മ ആയിഷയും റഹീസിൻ്റെ ഭാര്യ മുഹ്സിനെയും റഹീസിന് എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട്. റഹീസിൻ്റെ മകൻ 5 വയസ്സുകാരൻ മുസമ്മിൽ റിസ്വാനും മൂത്ത സഹോദരൻ മോട്ടോർ മെക്കാനിക് കൂടിയായ അർഷാദും ഈ പാട്ടുകുടുംബത്തിലെ പാട്ടുകാരാണ്. നിരവധി കലാകാരന്മാർക്ക് അവസരമൊരുക്കി വേറിട്ട മാതൃക തീർക്കുക തന്നെയാണ് ഈ കുടുംബം. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.